ഇത് തെളിയിക്കാനായി ഭാരതീയരായ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോമങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം പുരോഹിതന്മാർ അതിലൊരു സങ്കല്പ മന്ത്രം ഉരുവിടുന്നു. നാം എല്ലാവരും ആ സങ്കല്പ മന്ത്രത്തെ വളരെ നിസ്സാരമായി കാണുകയും പുരോഹിതരുടെ ഒരു മതപരമായ ആചാരം മാത്രമായത് നിസ്സാരമായി വിലയിരുത്തുകയും ചെയ്യുന്നു. എന്നാൽ ആ സങ്കല്പ മന്ത്രം ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ ആ സങ്കല്പ മന്ത്രത്തിൽ വായു പുരാണത്തിലെ ഈ സാക്ഷ്യത്തിന് വളരെയധികം പിന്തുണ ലഭിക്കും. ജംബുദ്വീപേ ഭാരതകണ്ഠേ ആര്യാവ്രത് ദശാന്തുർഗതേ എന്ന് ആ സങ്കല്പ മന്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയരെ നമസ്കാരം. എന്തുകൊണ്ടാണ് ഇന്ത്യയെ ജംബുദ്വീപ് എന്ന് വിളിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന് ഭാരതവർഷം എന്ന പേര് എങ്ങനെ ലഭിച്ചു? നമ്മുടെ പ്രാചീന ഭാരതത്തിൻ്റെ പേര് ജംബുദ്വീപ് എന്നായിരുന്നു എന്നത് പരമാർത്ഥമാണ്. നമ്മുടെ ഭാരതത്തെ ജംബുദ്വീപ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അറിയാമോ? യഥാർത്ഥത്തിൽ ഭാരതവർഷത്തിന് എങ്ങനെയാണ് ഭാരതവർഷം എന്ന് പേര് ലഭിച്ചതെന്ന് അറിയേണ്ടതും വളരെ സുപ്രധാനമാണ്. മഹാഭാരത കുരുവംശത്തിലെ ദുഷ്യന്ത രാജാവിൻ്റെയും പത്നി ശകുന്തളയുടെയും മഹാനായ പുത്രനായ ഭരതൻ്റെ പേരിലാണ് ഈ രാജ്യത്തിന് ഭരതവർഷം എന്ന് പേര് ലഭിച്ചതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ പോലും അതിൽ തെളിവുകളുടെ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മുടെ പുരാണം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പൂർണ്ണമായ തെളിവുകളോടെ അവതരിപ്പിക്കുന്നു. അതിശയകരമെന്ന് പറയട്ടെ, പുരാണങ്ങളിൽ ചരിത്രം കണ്ടെത്തുമ്പോൾ നമ്മുടെ ചരിത്രത്തോടും അത് പ്രത്യക്ഷപ്പെടുന്ന ഭാഗത്തിനോടും നീതി പുലർത്തേണ്ടത് വളരെ പ്രധാനമാണ്. പുരാതന കാലത്ത് ഭൂപ്രദേശം ഭൂഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നുവെന്ന് ഇന്നത്തെ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരാണ്, എന്തിനാണ്, എപ്പോഴാണ് ഈ 7 ഭൂഖണ്ഡങ്ങൾ സൃഷ്ടിച്ചത്? ആരും എവിടെയും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന്റെ ദിശ ബോധപൂർവം മാറ്റിയതാണെന്ന് മറ്റൊരു രീതിയിൽ അനുമാനിക്കാം. എന്നാൽ നമ്മുടെ ജംബുദ്വീപ് എന്ന നിഗമനത്തിൽ അതിൽ തന്നെ അതിൻ്റെ മുഴുവൻ കഥയും പറയുന്നു. അതിൽ അർത്ഥമാക്കുന്നത് മുഴുവൻ ഒരൊറ്റ ദ്വീപിനെ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുരാതന മതഗ്രന്ഥങ്ങളിലും വിവിധ അവതാരങ്ങളിലും ജംബുദ്വീപ് എന്ന് മാത്രം പരാമർശിക്കുന്നത്. കാരണം അക്കാലഘട്ടത്തിൽ ഒരു ദ്വീപ് മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അതേസമയം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ തെളിവുകളും വായുപുരാണം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. വായുപുരാണം ഏകദേശം 22 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, അതായത് ചതുർയുഗങ്ങളിലെ ത്രേതായുഗത്തിൻ്റെ തുടക്കത്തിൽ സ്വയംഭൂ മനുവിൻ്റെ ചെറുമകനും പ്രിയംവ്രതൻ്റെ മകനും ഈ ഭാരതഖണ്ഡം സ്ഥാപിച്ചു. മഹാരാജാവ് പ്രിയവ്രതന് പുത്രന്മാരില്ലാത്തതിനാൽ അദ്ദേഹം മകളുടെ മകനായ അഗ്നീന്ദ്രിയെ ദത്തെടുത്തു. അഗ്നീന്ദ്രിയുടെ പിതാവാണ് നാവൽ. നാവലിൻ്റെ മറ്റൊരു പത്നിയായ മേരുദേവിക്ക് പിറന്ന പുത്രനാണ് ഋഷഭൻ. ഋഷഭൻ്റെ പുത്രനാണ് ഭരതൻ. ഈ ഭരതൻ്റെ പേരിലാണ് ഈ രാജ്യത്തിന് ഭാരതവർഷം എന്ന് പേരിട്ടത്. അക്കാലത്ത് പ്രിയവ്രത രാജാവ് തന്റെ മകളുടെ 10 പുത്രന്മാരിൽ 7 പേരെ മുഴുവൻ ഭൂമിയിലെയും 7 ഭൂഖണ്ഡങ്ങളിലെയും പ്രത്യേക രാജാക്കന്മാരായി നിയമിച്ചു. രാജാവ് എന്നതിൻ്റെ പൊരുൾ അക്കാലത്തെ മതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതായത് നീതിന്യായ രാഷ്ട്രത്തിൻ്റെ സ്ഥാപകൻ. ഇപ്രകാരം പ്രിയംവ്രത രാജാവ് അഗ്നീന്ദ്രനെ ജംബുദ്വീപിന്റെ ഭരണാധികാരിയാക്കി. അതിനുശേഷം ഭരതരാജാവ് തന്റെ രാജ്യം സ്വന്തം മകന് കൈമാറി. അപ്പോൾ മുതൽ അതിനെ ഭാരതവർഷം എന്ന് വിളിക്കുന്നു. ഭാരതവർഷം എന്നാൽ ഭരതരാജാവിന്റെ പ്രദേശമാണെന്നും ഈ ഭരതരാജാവിന്റെ പുത്രന്റെ പേര് സുമതി എന്നാണെന്നും ഓർക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് വായുപുരാണം പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: സപദ ദ്വിപക്രാന്താന്തം ജംബുദ്വീപം നിബോധാ അഗ്നീന്ദ്രൻ ജ്യേഷ്ഠദായം കന്യാപുത്രം മഹാബലം പ്രിയവ്രതോ അഭ്യസിജന്തം ജംബുദ്വീപേശ്വരം നൃഭം തസ്യ പുത്രൻ ബഹുർഹി പ്രജാപതി സമൗജസഹ ജ്യേഷ്ഠോ നാഭൃതി ഖ്യാതസ്ത്യസ്യ കിം പുരുഷോ അനുജഹ നവേനി സർഗാൻ വക്ഷ്യാമി ഹിമഹ്വ തന്നിബോധാ. നിങ്ങൾക്ക് ഈ വചനങ്ങൾ വായുപുരാണം അധ്യായം 31 37 33 കാണാം. ഇത് തെളിയിക്കാനായി ഭാരതീയരായ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോമങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം പുരോഹിതന്മാർ അതിലൊരു സങ്കല്പ മന്ത്രം ഉരുവിടുന്നു. നാം എല്ലാവരും ആ സങ്കല്പ മന്ത്രത്തെ വളരെ നിസ്സാരമായി കാണുകയും പുരോഹിതരുടെ ഒരു മതപരമായ ആചാരം മാത്രമായത് നിസ്സാരമായി വിലയിരുത്തുകയും ചെയ്യുന്നു. എന്നാൽ ആ സങ്കല്പ മന്ത്രം ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ ആ സങ്കല്പ മന്ത്രത്തിൽ വായു പുരാണത്തിലെ ഈ സാക്ഷ്യത്തിന് വളരെയധികം പിന്തുണ ലഭിക്കും. ജംബുദ്വീപേ ഭാരതകണ്ഠേ ആര്യാവ്രത് ദശാന്തുർഗതേ എന്ന് ആ സങ്കല്പ മന്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. മന്ത്രത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അതിലെ ജംബുദ്വീപ് ഇന്നത്തെ യൂറേഷ്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ജംബുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഭാരതഖണ്ഡത്തിലാണ്, അതായത് ഭാരതത്തിന്റെ പ്രദേശത്ത്. ആര്യവ്രതം എന്ന് വിളിക്കപ്പെടുന്ന ഭാരതവർഷം ഈ യാഗങ്ങളുടെ ചെറിയ മന്ത്രം ഉപയോഗിച്ച് നമ്മുടെ മഹത്തായ ഭൂതകാലത്തിൻ്റെ മഹത്തായ ചരിത്രം വിശദീകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ വലിയൊരു ചോദ്യം ഉയർന്നു വരുന്നുവെന്ന പരമാർത്ഥവും ശ്രദ്ധിക്കേണ്ടതാണ്.
അങ്ങനെയാണെങ്കിൽ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പുത്രനായ ഭരതന്റെ പേര് ഈ രാജ്യത്തിന്റെ പേരുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? അത്തരമൊരു പേരിന്റെ ഉത്ഭവം ശകുന്തളയുടെ പുത്രനുമായി ബന്ധപ്പെടുത്തുന്നത് പേരുകൾ തമ്മിലുള്ള സാമ്യത്തിന്റെ ഫലമായിരിക്കാം. പക്ഷേ വായു പുരാണങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും രൂപത്തിലുള്ള ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള തെളിവുകൾ ഉള്ളപ്പോൾ ആധുനിക ശാസ്ത്രം പോലും ഇന്ന് ഭൂമിയിൽ മനുഷ്യരുടെ ഉത്ഭവം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായിരുന്നുവെന്ന് അനുമാനിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഈ സങ്കല്പ മന്ത്രത്തിൽ പുരോഹിതർ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്. 196,853,113 വർഷം ഇപ്പോൾ നടന്നു വരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പുരാണങ്ങൾ ഇത്രയും ഭൂതകാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പടിഞ്ഞാറൻ എഴുത്തുകാരുടെ തൂലിക പ്രകാരം നമ്മൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പ്രായാധിക്യം 5000 വർഷങ്ങൾ മാത്രമാണെന്നാണ്. ഇത് ആത്മസാക്ഷാത്കാരമല്ലാതെ മറ്റെന്താണ് എന്ന് സ്വയം ചിന്തിക്കുക. അതുകൊണ്ടാണ് ചരിത്രത്തിന് ഒന്നിലധികം സാക്ഷികൾ ഉള്ളപ്പോൾ പൂർണ്ണമായ യുക്തിസഹമായ തെളിവുകൾ ലഭ്യമാകുമ്പോൾ ആ സാക്ഷികളുടെയും തെളിവുകളുടെയും വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് യാന്ത്രികമായി പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറുന്നു. ഹിമാലയൻ ദക്ഷിണം ഭരത് ന്യായായ തസ്മത് ഭരതം വർഷം തസ്യ നാമ്ന പിതുർ ബുധഃ. വായുപുരാണത്തിലെ ഈ ശ്ലോകം നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇവിടെ വായുപുരാണം വ്യക്തമായി പറയുന്നുണ്ട്, ഹിമാലയത്തിലെ പർവ്വതനിരകളിൽ നിന്ന് തെക്കൻ വർഷം എന്നത് ഭാരതമാണ് എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൻ്റെ ഉത്ഭവം ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും പുത്രനായ ഭരതനെയും സംയോജിപ്പിച്ച് പാശ്ചാത്യ ചരിത്രകാരന്മാരുടെ വീക്ഷണകോണിൽ നിന്ന് 5000 നമ്മുടെ ചരിത്രത്തെ മറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചത് എന്ന് പറയാൻ ഒരു മടിയുമില്ല. ഇന്നും നമുക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം നേടുവാനാകാത്തതും നമ്മുടെ സംസ്കാരത്തിലോ എഴുത്തിലോ ഒരു പാശ്ചാത്യ ചരിത്രകാരനെ ഉദ്ധരിക്കുന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ നിങ്ങളത് പരാമർശിച്ചാൽ നിങ്ങളുടെ സ്വന്തം രചയിതാക്കൾക്കോ കവികൾക്കോ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പുരാതന ഗ്രന്ഥങ്ങൾക്കോ അപ്പോഴത് യാഥാസ്ഥിതികതയുടെ തെളിവായി കണക്കാക്കപ്പെടുന്നു. ഈ ചിന്താഗതി തികച്ചും തെറ്റാണ്. രാജസ്ഥാന്റെ ചരിത്രം ഏറ്റവും സാക്ഷ്യപ്പെടുത്തിയ പുസ്തകം കേണൽ ജെയിംസ് ടെഡിന്റെ ചരിത്രമാണെന്ന് ശരിയായി ചിന്തിക്കുക. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ഇത്രയും പ്രായമുള്ള ഒരു വിദേശി ഭാരതത്തിൽ വന്ന് 1.5 ജീവിച്ച് ഇവിടുത്തെ ചരിത്രം തയ്യാറാക്കാനാവുമെന്ന് കരുതേണ്ടതില്ല. അതെങ്ങനെ സാധ്യമാകും? വിശേഷിച്ചും ഇവിടെ അത്രയധികം ഗതാഗത സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നതും അദ്ദേഹം വരുന്ന സമയത്തും അദ്ദേഹത്തിന് രാജസ്ഥാനി ഭാഷ പരിചിതമായിരുന്നില്ല എന്നതും വസ്തുതയാണ്. വിവിധ നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്ര പുസ്തകങ്ങളും ക്രോഡീകരിച്ച സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഇതിനുശേഷം കേണൽ ജെയിംസ് ടെഡിന്റെ പുസ്തകം ഭരണകൂട രക്ഷാകർത്തൃത്വത്തിൽ ആധികാരികമായി കണക്കാക്കാൻ തുടങ്ങിയതിനാൽ ഈ ആശയം ശക്തമായി. കേണൽ ജെയിംസ് ടെഡിന് രാജസ്ഥാന്റെ ചരിത്രത്തിൽ കുത്തകാവകാശമുണ്ട്. സമാനമായി നിലനിന്നു വരുന്ന മറ്റു മേഖലകളും നമ്മെ അസ്വസ്ഥരാക്കുന്നു. അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ചരിത്രമെന്നത് വിഷ്ണനായ ആളുകളുടെ വിവരണമല്ല, മറിച്ച് ചരിത്രം ഭൂതകാലത്തിന്റെ മഹത്തായ ഏടുകളാണ്. അവ നമ്മുടെ നീതിമാന്മാരായ രാജാക്കന്മാരെ പറ്റിയാണ്, അവരുടെ സത്വൃത്ത പ്രവൃത്തികളെയാണ് വിവരിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രശ്നമെന്തെന്നാൽ നമ്മുടെ മറ്റു കാര്യങ്ങളിൽ നാം അവരെ വിശ്വസിക്കുന്നു എന്നതാണ്. പിന്നെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നത് അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയും കേൾക്കുന്നവർ അവയെ ശരിയായി പഠിക്കാതെ നമ്മെ അനുകരിക്കുകയും പറയുകയും ചെയ്യുന്നു. നമ്മുടെ സ്വന്തം അസ്തിത്വത്തെ നാം തിരിച്ചറിയാൻ ശ്രമിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ അപാകത. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.